യു പി എസ് സി നടത്തപ്പെടുന്ന സി ഡി എസ് വൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീൻ്റെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് നിരവധി ഉദ്യോഗാർത്ഥികൾ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവസാന ഘട്ടം വരെ എത്തിയ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എനിവേ നമുക്ക് ലിസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പൈൻഡ് ഡിഫെൻസ് സർവീസ് എക്സാമിനേഷൻ അതായത് സി ഡി എസ്സിൻ്റെ ആർമി നേവി എയർഫോഴ്സ് ഒ ടി എ ഇതിലേക്കെല്ലാം സെലക്ട് ചെയ്യുന്ന ഒരു എക്സാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടക്കത്തിൽ ഒരു കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സി ഡി ഉം വണ്ണും സി ഉം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ അതിൽ സി ഡി എസ് വണ്ണിൻ്റെ കംപ്ലീറ്റ് സെലക്ഷൻ പ്രോസസ്സ് ഏകദേശം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ പരീക്ഷ കഴിഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഫൈനൽ റിസൾട്ടാണ് യു പി എസ് സി റിലീസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയുടേതാണ് കൊടുത്തിട്ടുള്ളത് അർപ്പിത് അഗർവാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണ് ഓൾ ഇന്ത്യ റാങ്ക് ൽ ഇവിടെ വന്നിട്ടുള്ളത് മിലിറ്ററി അക്കാഡമിയിലേക്കുള്ളതാണ് പറയുന്നത് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്ക്രോൾ ചെയ്തു പോകാം ഏകദേശം എട്ടോളം പി ഡി എഫ് പേജിലാണ് ഇത് വന്നിട്ടുള്ളത് ഇന്ത്യൻ academy അക്കാഡമിയിലേക്ക് ഏകദേശം മൊത്തത്തിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് ഇതും ഇന്ത്യൻ military academy തന്നെയാണ് അറൌണ്ട് ഓക്കെ ഇന്ത്യൻ നേവൽ അക്കാദമി വന്നിട്ടുണ്ട് ഏകദേശം ഇവിടെ ഉൾപ്പെട്ടിട്ടുള്ളത് നൂറ്റി അമ്പത്തി ആറോളം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ഇന്ത്യൻ academy യുടെ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമി നമ്മുടെ കണ്ണൂരുള്ള ഏഴിമലയുള്ള ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഹൈദരാബാദുള്ള എയർഫോഴ്സ് അക്കാഡമിയിലേക്കുള്ള ഇതും കൂടിയാണ് ലിസ്റ്റും കൂടിയാണ് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ള എന്ന് പറയാനുള്ളത് എക്സാം എഴുതി ഇൻറ്റർവ്യൂ ഒക്കെ ആയിട്ടുള്ള ആരെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇതൊന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഒ ടി വന്നിട്ടുണ്ട് ഒ ടി കൂടി നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഒ ടി എയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഒ ടി എയുടെ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒ ടി എയുടെ റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇത് ഷോർട്ട് സർവീസ് കമ്മീഷനാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആർമി അതുപോലെ തന്നെ നേവി എയർഫോഴ്സ് ഈ അക്കാഡമിയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് പെർമിനൻറ്റ് കമ്മീഷനാണ് അപ്പോൾ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ഒ ടി എ ഇതിൽ ആദ്യം പുരുഷന്മാരുടെ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒൻപതോളം പി ഡി എഫ് പേജുകളിലായിട്ടാണ് ഈ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് സോ ഏറ്റവും അവസാനമായിട്ട് വനിതകളുടെ ആണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നൂറ്റി അഞ്ചോളം വനിതകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഇവിടെ വ്യക്തമാണ് നൂറ്റി അഞ്ചോളം വനിതകൾ ഈ ഈയൊരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ നോക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടോളം മെയിൽ കാൻഡിഡേറ്റ്സ് ഉൾപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് so ആരെങ്കിലും ഒ യിലേക്കുള്ള എയിലേക്കുള്ള ഫൈനൽ സെലക്ഷൻ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യുക രണ്ടും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ റോൾ നമ്പറോ വെച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും so ലിസ്റ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്